നമസ്കാരം, റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പരമ്പരയിലെ ആദ്യത്തെ T20 മത്സരം ഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുകയാണല്ലോ. 43 റൺസിൻ്റെ വിജയം, ഗംഭീര വിജയം തന്നെ. ഇന്ത്യയുടെ കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീർ മികച്ച രൂപത്തിൽ അരങ്ങേറിയിരിക്കുന്നു എന്നർത്ഥം. ഈ കളി വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണ്? അതുപോലെ കളി വിശദമായിട്ട് നമുക്കൊന്നെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കളി വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെ കളി പോയി എന്ന് തോന്നിച്ചിടത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആ മനോവീര്യവും ആത്മവിശ്വാസവും പ്രകടമാക്കിയ പോരാട്ടം, കിരീടം ഇന്ത്യ ചൂടിയ പോരാട്ടം, അതിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് പൊസിഷനിൽ നിന്നും കളി തിരികെ പിടിക്കാൻ ഇന്ത്യൻ ചുണക്കുട്ടികൾക്ക് ഇപ്പോൾ കെൽപ്പുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിച്ചിരിക്കുന്നു. അതാണ് ഇതിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ സൂചന. കളിയുടെ ഏത് പൊസിഷനിൽ നിന്നും പോരാടാൻ നമ്മുടെ ചുണക്കുട്ടികൾ ഇപ്പോൾ തയ്യാറാണ്. കളി കഴിഞ്ഞിട്ട് സൂര്യകുമാർ യാദവ് അത് പറഞ്ഞു. വേൾഡ് കപ്പിൽ ആ മത്സരമൊക്കെ ഓർക്കുമ്പോൾ കളി ഇനിയും ഒരുപാടുണ്ട് എന്ന തോന്നല് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫൈറ്റ് ബാക്ക് ചെയ്ത് കളി പിടിച്ചെടുത്തത് എന്ന്. പതും നിസാങ്കയുടെ മികച്ച പ്രകടനം ഇന്ത്യയെ വലിയ രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നല്ലോ. 140 റൺസിന് 2 വിക്കറ്റ് എന്ന രൂപത്തിലാണ് ശ്രീലങ്ക ഉണ്ടായിരുന്നത് എന്ന കാര്യം ഓർക്കണം. എന്നിട്ടാണ് കളി പിന്നെ ഇന്ത്യൻ ടീം പിടിച്ചെടുക്കുന്നത്. അടുത്ത 19 റൺസാകുമ്പോഴേക്കും ശ്രീലങ്കയുടെ ബാക്കി ബാറ്റർമാരെല്ലാം വീണുപോയി. അത് വെറുതെ സംഭവിച്ചതല്ല, മികച്ച രൂപത്തിൽ ആത്മവിശ്വാസത്തോടെ പോരാടി കാര്യങ്ങൾ അനുകൂലമാക്കി തീർത്തതാണ്. പിന്നെ ശ്രീലങ്കയുടെ ഒരു മെൽറ്റൗൺ, അത് അവിശ്വസനീയമായിരുന്നു, അതും പറയാതെ വയ്യ. പിന്നെ വിശദമായിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു 6th ബൗളറെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിസാങ്ക ആഞ്ഞടിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം 5 ബൗളർമാരെ അപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നുള്ളൂ. പിന്നീടാണ് റയാൻ പരാഗിനെ ഉപയോഗപ്പെടുത്തതും പരാഗ് സ്വപ്ന സമാനമായിട്ടുള്ളൊരു തുടക്കം കുറിക്കുന്നതും. ബോള് കൊണ്ട് അദ്ദേഹം 3 വിക്കറ്റുകളാണ് പിഴുതെടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ കളിയിലേക്ക് വിശദമായിട്ട് പോവുകയാണ്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 213 റൺസ് എടുത്തു. സൂര്യയുടെ 58, പന്തിൻ്റെ 49, ജയ്സ്വാളിൻ്റെ 40. പതിരാന ശ്രീലങ്കയ്ക്ക് വേണ്ടി 40 റൺസിന് 4 വിക്കറ്റ് എടുത്തതും മറക്കേണ്ട. ശ്രീലങ്ക മറുപടി ബാറ്റിങ്ങിൽ 170 ഓൾ ഔട്ടായി. നിസാങ്ക 79, മെൻഡിസ് 45, പരാഗ് 5 റൺസിന് 3 വിക്കറ്റ് എടുത്തു. ഹർഷദീപ് 24 റൺസിന് 2 വിക്കറ്റ് എടുത്തു. അക്സർ 38 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഇന്ത്യ 43 റൺസിന് ജയിച്ചു. ഇതാണ് അതിൻ്റെ സംക്ഷിപ്ത രൂപം. ഇനി വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോയാൽ പതും നിസാങ്കയുടെ ആ ഒരു ഫ്രീ സ്ട്രോക്കിംഗ് ഇന്നിങ്സ്, അദ്ദേഹം 79 റൺസാണ് എടുത്തത്. സോ ഇന്ത്യക്ക് ആ ഒരു ഘട്ടത്തിൽ 6th ബൗളിംഗ് ഓപ്ഷൻ ഉണ്ടോ, അത് ഉപയോഗപ്പെടുത്തണോ എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. ആ ഒരു സ്കോർ ബോർഡിൽ അത്ര വലിയൊരു പ്രഷർ ഉണ്ടാക്കിയിരുന്നു. ദെൻ ശ്രീലങ്ക അപ്പോഴും 14 ഓവറാണ്, അപ്പം അപ്പോഴും 36 പന്തിൽ 74 റൺസ് വേണം എന്നൊരു രൂപത്തിലാണ് നിന്നിരുന്നത്. അതാണ് പിന്നീട് ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നത്. നിസാങ്കയുടെ വിക്കറ്റ് വീഴുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ഫ്ലഡ് ഗേറ്റ് തുറന്ന പോലെയായിരുന്നു. പിന്നീട് ഇങ്ങനെ പിന്നാലെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. കുശാൽ പെരേര വീണതോടുകൂടി കാര്യങ്ങൾ അവർക്ക് കൈവിട്ടുപോയി. ദെൻ അടുത്ത 30 റൺസ് ആഡ് ചെയ്യുമ്പോഴേക്കും 9 വിക്കറ്റുകൾ അവർക്ക് വീണ് കഴിഞ്ഞിരുന്നു എന്നർത്ഥം. ദെൻ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. ഗില്ലും ജയ്സ്വാളും ചേർന്നുകൊണ്ട് വളരെ മികച്ച രൂപത്തിലാണ് തുടക്കമിട്ടത്. സോ ആ പവർ പ്ലേയിൽ ഇന്ത്യ ആഞ്ഞടിക്കുകയെന്ന് വിശ്വസി. ജയ്സ്വാളും ഗില്ലും ഈക്വലി അഗ്രസീവായിരുന്നു. നോക്കുക, ഗില്ല് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു T20 എൻ്റെ ബാറ്റിങ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന്. അതനുസരിച്ച് തന്നെയാണ് അദ്ദേഹം കളിച്ചത്. മികച്ച രൂപത്തിലുള്ള കട്ടിങ്ങും പുള്ളിങ്ങും ഒക്കെ ഫ്രാക്ഷണലി ഷോർട്ടായി വരുന്ന പന്തുകൾ അദ്ദേഹം ആ രൂപത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് റണ്ണടിച്ചുകൊണ്ടേയിരുന്നത്. സോ നല്ല രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശ്രീലങ്കയ്ക്ക് അവരുടെ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വന്നു. നേരത്തെ സ്പിന്നറെ കൊണ്ടുവരേണ്ടിയൊക്കെ വന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പവർ പ്ലേയിൽ നോക്കുക, 11 ഫോറുകളും 3 സിക്സറുകളുമാണ് ഇന്ത്യ അടിച്ചു കൂട്ടിയത്. സോ 74 റൺസിൻ്റെ ഫസ്റ്റ് വിക്കറ്റ് കൂട്ടുകെട്ട് അവസാനം വീഴുന്നു. പക്ഷേ അപ്പോഴും സ്കൈ തൊട്ടു പിന്നാലെ ജയ്സ്വാളിനെയും പറഞ്ഞു വിടുന്നു. അപ്പോൾ ഒരു ഡബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ശ്രീലങ്ക അവിടെ ഉണ്ടാക്കിയെടുത്തെങ്കിലും സ്കൈ ആഞ്ഞടിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. സ്കൈയുടെ തകർപ്പൻ പ്രകടനം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൈപ്പിടിയിലാക്കാമെന്ന മോഹം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചു കൊടുത്തു. അതേസമയം മറുഭാഗത്ത് പന്ത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു.
പന്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആദ്യത്തെ 10-23 പന്തിൽ നിന്ന് 20 റൺസ് മാത്രം എടുത്തത്. സൂര്യയുടെയും ക്യാച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ട്. 15 റൺസിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാച്ച് ഡ്രോപ്പായിരുന്നു. പക്ഷെ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ശ്രീലങ്ക. അങ്ങ് ആഞ്ഞടിക്കുന്ന സൂര്യ മറുഭാഗത്ത് സ്ട്രഗിൾ ചെയ്യുന്ന പന്ത്. പിന്നീട് നമുക്കറിയാം മദീഷ പതിരാന വന്നുകൊണ്ടാണ് ശ്രീലങ്കയ്ക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ഒരല്പമെങ്കിലും മാറ്റുന്നത്. അദ്ദേഹം 12-ാമത്തെ ഓവർ വരെ അദ്ദേഹത്തെ അവർ ഹെൽഡ് ചെയ്തു വെച്ചു. പിന്നെ അവസാനത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 4 സുപ്രധാന വിക്കറ്റുകൾ പതിരാന എടുത്തിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് സൂര്യ പോകുന്നു. സൂര്യ പോയതിന് ശേഷം വിക്കറ്റ് പ്രധാനമായിട്ടുള്ളവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടായി. സിംഗിൾ ഡിജിറ്റിലാണ് ബാക്കിയുള്ളവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് പന്ത് അവസാന ഘട്ടത്തിൽ ആക്സലറേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതിനനുകൂലമായിട്ട് ഫുൾ ടോസും മറ്റുമൊക്കെ കിട്ടിയെന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും അദ്ദേഹം അങ്ങനെ അടിച്ചപ്പോഴാണ് ഇന്ത്യ 200 മുകളിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ടോപ്പ് ഗിയറിൽ തന്നെ തുടക്കം മുതലേ കളിച്ചിരുന്നെങ്കിൽ സ്കോർ ഇതിനേക്കാൾ കയറുമായിരുന്നു എന്നൊരു തോന്നലുമുണ്ട്. അദ്ദേഹം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത ഒരു ഭാഗത്ത് റൺ വരാതിരുന്നത് കൊണ്ടുകൂടിയാവണം മറുഭാഗത്ത് വന്നവർക്ക് സമ്മർദ്ദം ഉണ്ടാവുകയും വിക്കറ്റ് വീഴുകയും ഒക്കെ ചെയ്ത്. എന്തായാലും 213 ടീം ഇന്ത്യ എത്തി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലായിരുന്നു ആ പിച്ചിൽ. ഒരു ഘട്ടത്തിലേത് ശ്രീലങ്ക ചേസ് ചെയ്തെടുക്കുമെന്ന് തോന്നിയിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ അതിലേക്ക് പോകാനുള്ളൊരു ഇച്ഛാശക്തി നിസാംഗ പോയതിനു ശേഷം അവർ കാണിച്ചിട്ടില്ല. നിസാംഗയും മെൻഡിസും ചേർന്നുകൊണ്ട് വല്ലാത്തൊരു തുടക്കമാണ് ശ്രീലങ്കയ്ക്ക് ഇട്ടുകൊടുക്കുന്നത്. എങ്ങനെ പന്തെറിഞ്ഞാലും അവരാഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ മെൻഡിസ് വീണിട്ടും മറുഭാഗത്ത് ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു നിസാംഗ. പക്ഷെ അധികമൊന്നും സപ്പോർട്ട് പിന്നീട് ലഭിക്കാതെ, അതായത് അദ്ദേഹം വീണതിന് ശേഷം ടീമിനെ വിജയിക്കാൻ വേണ്ടി മറ്റു തരത്തിലുള്ള സപ്പോർട്ടുകളൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അവർ വീണുപോകുന്നു. ഇപ്പം സിറാജും അർഷ്ദീപും ഒക്കെ ആയിരിക്കും അവസാനത്തിലൊക്കെ ഡെത്ത് ഓവറുകളിലേക്കൊക്കെ വരിക എന്ന് കരുതുമ്പോഴാണ് പരാഗിനെ ബൗൾ ചെയ്യിക്കുന്നത്. അപ്പം പരാഗിനെ ബൗൾ ചെയ്യിക്കുമ്പോൾ 4 ഓവറിൽ ശ്രീലങ്കയ്ക്ക് 56 റൺസാണ് വേണ്ടത്. അപ്പോൾ ഇന്ത്യ വേണമെങ്കിൽ T20 ഏത് വാലറ്റവും ആഞ്ഞടിച്ചുകൊണ്ട് ഈ സ്കോറൊക്കെ അടിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പക്ഷേ തങ്ങളുടെ ഫ്രണ്ട് ലൈൻ പ്ലേയേഴ്സിലേക്ക് പേസ് ബോളേഴ്സിലേക്ക് പോവാതെ റിയാൻ പരാഗിന് പന്ത് കൊടുത്ത് ഒരല്പം അത്ഭുതം ഉണ്ടാക്കി. പക്ഷെ പരാഗിനെ ശിവൻ ദ്യൂബയ്ക്കും വാഷിങ്ടൺ സുന്ദറിനും ഒക്കെ മുമ്പ് പിക്ക് ചെയ്ത് വെറുതെ അല്ല, തൻ്റെ ബൗളിംഗ് പ്രകടനം കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് 3 വിക്കറ്റുകളാണ് പിഴുതെടുക്കാൻ പറ്റി. ഇപ്പൊ ദാസും ഷനാക്കയുടെ ആ ഒരു റണ്ണൗട്ട് കൂടി നമ്മൾ എടുത്തു പറയണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബിഗിറ്റിങ്ങിന് കപ്പാസിറ്റിയുള്ള ആളാണ്. അദ്ദേഹം റണ്ണൗട്ടായി പോയി എന്നുള്ളത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കളി നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ശ്രീലങ്ക കളിയും കൊണ്ട് പോകുമെന്ന് തോന്നിച്ചിടത്ത് നിന്ന് അത് പിടിച്ചു വാങ്ങാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സൂചനയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ടീമിൽ കുത്തിനിറച്ചിരിക്കുന്ന ആത്മവിശ്വാസം. പിന്നെ പരാഗിനെ പോലുള്ളവരെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു സൂചന കൂടി. 10-22 വയസ്സേ ഉള്ളൂ പരാഗിന്. അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ദീർഘകാലത്തേക്ക് ടീമിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും നമ്മൾ സ്കോർ കാർഡിലേക്ക് കൂടി ഒന്ന് വിശദമായിട്ട് പോവുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി യശസ്വി ജയ്സ്വാളും ശുഭൻ ഗില്ലും ചേർന്നുള്ള തകർപ്പൻ ഓപ്പണിംഗ്. 16 പന്തുകളിൽ നിന്ന് 6 ഫോറും ഒരു സിക്സറും അടക്കം 34 റൺസാണ് ഗില്ലടിച്ചതെങ്കിൽ 21 പന്തുകളിൽ നിന്ന് 5 ഫോറും 2 സിക്സറുകളും അടക്കം 40 റൺസാണ് യശസ്വി ജയ്സ്വാളിന്റെ സംഭാവന. നായകൻ സൂര്യകുമാർ യാദവ് 26 പന്തുകളിൽ നിന്ന് 58. ഋഷഭ് പന്ത് എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞാലും ഒടുവിൽ 33 പന്തുകളിൽ നിന്ന് 49 റൺസ് അടിച്ചിട്ടുണ്ട്. പിന്നെ വന്നവരൊക്കെ സിംഗിൾ ഡിജിറ്റാണ്. ഹാർദിക് പാണ്ഡ്യ 9, റിയാൻ പരാഗ് 7, റിങ്കു 1, ഒടുവിൽ അക്സർ പട്ടേൽ 5 പന്തുകളിൽ നിന്ന് 10 റൺസ് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാതിരിക്കുക. അപ്പം ശ്രീലങ്കയുടെ ഭാഗത്ത് നന്നായിട്ട് റണ്ണ് വിട്ടുകൊടുത്തു ദിൽഷൻ മധുഷാങ്ക 3 ഓവറിൽ 45. അതുപോലെ തന്നെ അസിത ഫെർണാണ്ടോ 4 ഓവറിൽ 47. ശ്രീലങ്കയ്ക്ക് അവരുടെ ഫ്രണ്ട് ലൈൻ ബൗളേഴ്സ് ചമീരയും തുഷാരയും ഒക്കെ പരിക്കും അസുഖവുമായിട്ട് പുറത്താണ്. ആ കാര്യം കൂടി നമ്മൾ നോക്കണം. ഏതായാലും തീക്ഷാന 4 ഓവറിൽ 44. അങ്ങനെ റണ്ണൊഴുകിയ ഭാഗത്താണ് വാനന്ദു ഹസരംഗ വളരെ ഇക്കണോമിക്കലായിട്ട് പന്തെറിഞ്ഞത്. 4 ഓവറിൽ 28 റൺസിന് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു. പിന്നെ പതിരാനയുടെ കാര്യം പറയണം, 4 ഓവറിൽ അദ്ദേഹം 40 റൺസിന് 4 വിക്കറ്റ്. അതേസമയം കമിൻഡും വിൻഡീസിൻ്റെ ഒരു കാര്യം
അദ്ദേഹം ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും പന്തെറിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും പത്തു നിസാങ്കയുടെയും കുഷാൽ മെൻഡിസിന്റെയും തകർപ്പൻ തുടക്കമാണ് ശ്രീലങ്കയുടെ ഇന്നിംഗ്സിൽ കണ്ടത്. 48 പന്തിൽ 79 റൺസ് നിസാങ്കയും 27 പന്തിൽ 45 റൺസ് കുഷാൽ മെൻഡിസും അടിച്ചു. പക്ഷെ കുഷാൽ പെരേര 14 പന്തിൽ 20, അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ആരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. കമിന്റു മെൻഡിസ് 12, ചരിത് അസലങ്ക ഡക്ക്, ദസുൻ ഷനാക്ക റണ്ണൌട്ടായി ഡക്ക്, വാനന്ദു ഹസലങ്ക 2, മഹേഷ് ദീക്ഷാന 2, മതീഷ പതിരാന 6, ഇങ്ങനെ അങ്ങ് വീണുപോയി. ദിൽഷാൻ മധുശങ്ക ഗോൾഡൻ ഡക്കായി. അങ്ങനെയാണ് കളി അവസാനിക്കുന്നത്. സോ ഇന്ത്യൻ ബൗളിംഗിൽ റിയാൻ പരാഗ് 1.2 ഓവറുകൾ 5 റൺസിന് 3 വിക്കറ്റ്, ഹർഷദീപ് സിംഗ് 3 ഓവറിൽ 24 റൺസ് 2 വിക്കറ്റ്, സിറാജ് 3 ഓവറിൽ 23 ഒരു വിക്കറ്റ്, അക്ഷർ പട്ടേൽ 4 ഓവറിൽ 38 റൺസ് 2 വിക്കറ്റ്, രവി ബിഷ്ണോയി 4 ഓവറിൽ 37 റൺസ് 1 വിക്കറ്റ്, ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 41, അദ്ദേഹത്തിന് വിക്കറ്റ് ലഭിച്ചിട്ടില്ല. എന്തായാലും തകർപ്പനൊരു തുടക്കമാണ് ഇവിടെ പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഉണ്ട്.